ഇതാണ് ഓമന അമ്മ. നിങ്ങളെ പേരെന്തായിരുന്നു മോനെ? അനുരാജ്. അനുരാജ്. ഇവരുടെ ആരാണ് നിങ്ങള്? എന്റെ ആന്റിയാണ്. ആന്റിയാണ്. നിങ്ങൾ ഇവരാരാണ്? എന്റെ പേര് മധു, ഞാൻ അയൽവാസിയാണ്. അയൽവാസിയാണ്. ഇത് ആ മകളുടെ ഭർത്താവ്. എന്താ പേര് നിങ്ങളെ? സജീവൻ. സജീവൻ. സജീവ, വളരെ ചെറിയ ചുരുക്കി പറഞ്ഞാൽ മതി. ഹോസ്പിറ്റലിന്റെ പേരും പറയണ്ട, ഡോക്ടേഴ്സിന്റെ പേരും പറയണ്ട, ശരിക്കും എന്താണ് സംഭവിച്ചത്? കാല് പഴുത്തു. ആ കൊണ്ടുവന്നു. ആ അവിടെ അഡ്മിറ്റാക്കി. ആ 16 ദിവസം മുമ്പ്. ആ അത് കഴിഞ്ഞപ്പോൾ ഒരു ഓപ്പറേഷൻ വേണമെന്ന് തോന്നു. ആ ഒരുവരുടെ മുറിച്ച് കളയണമെന്ന് തോന്നു. ആ ഒരുവരുടെ മുറിച്ച് കളഞ്ഞു കളഞ്ഞു. ആ അത് കഴിഞ്ഞപ്പോൾ കുറവില്ല, അടുത്ത മുറിക്കണമെന്ന് തോന്നു. ആ വേണ്ട, ഇരിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന്. ആ അത് കഴിഞ്ഞപ്പോൾ ഇപ്പം ഈ കാലിൻ്റെ ഒരവസ്ഥയുണ്ടല്ലോ, വളരെ മോശമായ ഒരു സാഹചര്യം. അതായത് കാൽപാദത്തിൻ്റെ മുകൾ ഭാഗത്തെ മാംസങ്ങൾ പൂർണ്ണമായിട്ട് മുറിച്ചു മാറ്റിയിരിക്കുന്നു. നാഡികളും അസ്ഥികളും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലോ ഇപ്പോഴത്തെ സാഹചര്യം. നന്നായിട്ട് പഴുപ്പുണ്ട്, അതുകൊണ്ടാണ് കാല് മുറിച്ചു മാറ്റണമെന്ന് ഇപ്പോൾ അവർ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണല്ലോ പറഞ്ഞത്. ഈ ഓമന അമ്മയുടെ അവസ്ഥ വളരെ ദൂരെ നിന്ന് മാത്രമേ നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ സാധിക്കുകയുള്ളൂ. ഏതായാലും നമുക്ക് ആ മുറിവ് ഒന്ന് കാണാം. കാരണം ഒരുപാട് ചികിത്സകളാണ് അവർ ഈ ചെറിയ ഒരു സമയത്തിനിടയിൽ. എത്ര മാസമായി ശരിക്കും ഇത്? ഇപ്പൊ ഈ ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ട് എത്ര ദിവസമായി? 20 ദിവസം. ഇതിനിടയിൽ പൈസ ചെലവഴിച്ചിട്ടുണ്ടാവില്ലേ? എത്ര പൈസ പറഞ്ഞിട്ടുണ്ടാവും? 2.5-3 ലക്ഷം. 3 ലക്ഷം രൂപ പറയുന്നത് കേട്ടല്ലോ. 3 ലക്ഷം രൂപയാണ് ഈ സാധുവായ അമ്മയുടെ ഈ കാലിൻ്റെ ഒരു രോഗാവസ്ഥ മാറുന്നതിനായിട്ട് ചെലവഴിച്ചത്. പക്ഷേ എന്നിട്ടും രോഗം മാറിയില്ല. അവസാനം പറഞ്ഞിരിക്കുന്നത് ഈ കാല് മുറിച്ചു മാറ്റണമെന്നാണ്. വളരെ ദൂരെ നിന്ന് ഞാനിതൊന്ന് കാണിക്കാം. കാരണം വലിയ മുറിവാണ്, അതുകൊണ്ടാണ് അത് അടുത്തു നിന്നും കാണിക്കാത്തത്. ഇത് കണ്ടില്ലേ കാലിൻ്റെ അവസ്ഥ? പൂർണ്ണമായിട്ടും കാലിൻ്റെ മുകൾ ഭാഗത്തെ മാംസഭാഗങ്ങൾ എടുത്തു മാറ്റിയിരിക്കുന്നു. ഒരു വിരലും എടുത്തു മാറ്റിയിട്ടുണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് ഈ കാല് മുറിച്ചു മാറ്റണമെന്ന്. തീർച്ചയായിട്ടും ഇന്ന് നമ്മൾ കാണുന്നത് ഈ അമ്മയുടെ ഏറ്റവും ദയനീയമായ ഒരു അവസ്ഥയാണ്. വളരെ വൈകാതെ തന്നെ നമുക്ക് ഇത് സുഖപ്പെട്ട ഒരു കാഴ്ചയും കാണാൻ സാധിക്കും. കരയേണ്ട അമ്മേ, തീർച്ചയായിട്ടും ഇത് മാറുക തന്നെ ചെയ്യും. യാതൊരു സംശയവും ഈ കാര്യത്തിൽ വേണ്ട. നിങ്ങൾ ധൈര്യമായിട്ട് ഇരുന്നോളൂ. ഞാൻ ഈ പറയുന്നത് പോലെ മറ്റെന്തെങ്കിലും അസുഖം വന്നാൽ നിങ്ങൾ ഡോക്ടറെ കണ്ടോളൂ. പക്ഷേ ഇതിന് നിങ്ങൾ കൃത്യമായിട്ട് വരികയും കൃത്യമായിട്ട് അമ്മ ഇത് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ, ഞാൻ ഈ പറയുന്ന മരുന്ന് കൃത്യമായിട്ട് അമ്മയും മക്കളും കൂടെ ചെയ്യുകയാണെങ്കിൽ ഇത് പൂർണ്ണമായിട്ടും മാറും, ഭേദമാകും. നിങ്ങൾ ധൈര്യമായിട്ട് ഇരിക്കും. ഞാനാണ് ഈ പറയുന്നത്. ശരിയായി പോയിട്ടോ? തയ്യാറാക്കണ്ട.